അമ്മേടെ മരുമകന്റെ അടുത്തും പറഞ്ഞേക്കണേ, അവന്റെയും ഒരു വോയിസ് മെസ്സേജ് അയക്കണേ. അമ്മ റെഡിയാകാ പോണേ, മോള് ടൈപ്പ് ചെയ്തോണ്ടേ ഇരുന്നു. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. IS തീവ്രവാദിയായ നിമിഷയുടെ അമ്മ ബിന്ദു കുറേ ദിവസങ്ങളായി തിരുവനന്തപുരത്തു നിന്ന് നിലവിളിക്കുന്നു. ഒരു വേള നിങ്ങളിൽ കുറച്ചുപേരെങ്കിലും ആലോചിച്ചിട്ടുണ്ടാകാം, ഈ അമ്മയുടെ ഭാഗത്തും ഒരു ന്യായമില്ലേ എന്ന്. സ്വന്തം മകൾക്ക് വേണ്ടിയല്ലേ അവർ കണ്ണീരൊഴുക്കുന്നതെന്ന്. ഇക്കഴിഞ്ഞ ദിവസം വരെ ബിന്ദു ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞത് മകൾ ചതിയിൽപ്പെട്ടതാണ്, അവളെ ട്രാപ്പിലാക്കി വിദേശത്തേക്ക് കടത്തിക്കൊണ്ടുപോയതാണ്, അവളെ കടത്തിക്കൊണ്ടുപോവാൻ സഹായിച്ചവരൊക്കെ ഇപ്പോൾ സുഖമായി കേരളത്തിൽ ജീവിക്കുന്നു, എന്തുകൊണ്ടാണ് അവരെയൊന്നും നിയമത്തിൻ്റെ പിടിയിലമർത്താത്തത്? ചെറുതായെങ്കിലും ഈ ചോദ്യം ചിലരെയെങ്കിലും ബാധിച്ചിട്ടുണ്ടാവാം. എന്നാൽ സ്വന്തം മകളെ വിവാഹം ചെയ്ത ആ മരുമോനുമായി ബിന്ദു ഇത്രയേറെ കൊഞ്ചിക്കൊഴഞ്ഞു സംസാരിക്കുന്ന രംഗങ്ങൾ, ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവും, ബിന്ദുവിന് മരുമോനെ പെരുത്തിഷ്ടമായിരുന്നു. ഇവർ തമ്മിലുള്ള വാട്സാപ്പ് സംഭാഷണം ഒന്ന് ശ്രദ്ധിക്കാം. ഹലോ ആന്റി, എന്താ വിശേഷം? രണ്ടുപേരുടെ മിണ്ടൂല, എന്തിനു നിങ്ങളിപ്പോ അവിടെ പോയി കിടക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും അവളെ കാണണോന്ന്? അത് മോന് ചെയ്തു തന്നൂടായിരുന്നു. ഞാൻ വേറെ ഒന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. എനിക്ക് അവളെ ഒന്ന് കാണണ്ടേ മോനെ? അതും അവള് പ്രഗ്നന്റ് ആയിട്ടിരിക്കേ. ഇതാ ഒരു അമ്മയുടെ ആഗ്രഹമല്ലേ മോനെ? എന്തിനാ അവിടെ വരെ പോയി ഇവിടെ നിക്കുന്ന? ആക്ച്വലി ഇപ്പൊ നിങ്ങള് എനിക്ക് ഒന്നും കാണണം മോനെ. അവളുടെ പ്രസവ സമയത്ത് എനിക്ക് അവളെ വേണം. മോളുക്കുട്ടി, അമ്മേരെ ചിന്നുക്കുട്ടി, അമ്മേരെ പൊന്നു മോളെ, എന്തോ പൊന്നൂസനെ കണ്ട് സംസാരിച്ചിട്ട് എത്ര നാളായി. അമ്മേരെ പൊന്നൂസനെ മിസ് ചെയ്യണ പൊന്നൂസ. അമ്മേരെ മരുമകന്റെ അടുത്തും പറഞ്ഞേക്കണേ, അവന്റെയും ഒരു വോയിസ് മെസ്സേജ് അയക്കണേ. അമ്മ റെഡിയാകാ പോണേ, മോള് ടൈപ്പ് ചെയ്തോണ്ടേ ഇരുന്നോ? മോക്ക് പറയാനുള്ള കാര്യമൊക്കെ ടൈപ്പ് ചെയ്തു. അമ്മ അതെന്നിട്ട് പിന്നെ നോക്കിക്കോളാം കേട്ടാ. എന്തെങ്കിലും വോയിസ് മെസ്സേജ് ഉണ്ടെങ്കിൽ അതും അയക്കണേ പൊന്നെ. നിമിഷയെ സിറിയയിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നതിന് തൊട്ട് മുൻപ് ഒരുപക്ഷെ ശ്രീലങ്കയിലൊക്കെ എത്തിയ സമയത്താവാം ഇത്തരമൊരു വാട്സാപ്പ് സംഭാഷണം ഇരുവർക്കുമിടയിൽ ഉണ്ടായത്. വളരെ കൃത്യമായി എനിക്കെന്റെ മോളെ ഒന്ന് കാണണം, വളരെ ലഘുവായ ആവശ്യങ്ങൾ മാത്രമേ ഈ അമ്മയുടെ മുന്നിലുള്ളൂ. മരുമോനെ വളരെ ഇഷ്ടപ്പെട്ട നിലയിൽ തന്നെയാണ് ബിന്ദു ഇതിൽ പ്രതിപാദിക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ബിന്ദുവിൻ്റെ അറിവോടെ തന്നെയാണ് നിമിഷ വിദേശത്തേക്ക് പാഞ്ഞത്. IS ചേരാനും ജിഹാദിയാകാനും തങ്ങളുടെ രാജ്യത്തിനു വേണ്ടി നിലകൊള്ളാനും മറ്റുള്ളവർക്കെതിരെ പൊരുതാനുമൊക്കെ നിമിഷയെ പറഞ്ഞയച്ചതിൽ ഒരു പങ്ക് ബിന്ദുവിനുമുണ്ട് എന്ന് ഈ ഓഡിയോ ക്ലിപ്പിൽ നിന്ന് വ്യക്തമാണ്. കഴിഞ്ഞ കുറേ ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഈ ഓഡിയോ ക്ലിപ്പ് പറന്നു കളിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആധികാരികതയൊക്കെ ഉറപ്പിക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തമായ ആധികാരികതയൊക്കെ വന്നതിന് ശേഷമാണ് ഞങ്ങളും ഈ വാർത്ത ഇപ്പോൾ പ്രക്ഷേപണം ചെയ്യുന്നത്. 2016 മുതൽ മകളെ കാണാനില്ല എന്ന് പരിതപിച്ച് കണ്ണീരൊഴുക്കുന്ന ഒരമ്മയെ പ്രതീക്ഷിക്കുന്നവർക്ക് അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ചില ചിത്രങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. 2019 ഒരു സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത ബിന്ദുവിന്റെ ചിത്രങ്ങൾ തന്നെയാണത്. ചുരുക്കി പറഞ്ഞാൽ മോള് നിമിഷ സിറിയയിൽ ആടുമേയ്ക്കാൻ പോയ അതേ സന്ദർഭത്തിൽ തന്നെ അമ്മ ബിന്ദു ഇവിടെ ഫാഷൻ റാമ്പുകളിൽ ചുവടുവെക്കുകയായിരുന്നു. മകൾ മതം മാറി ജിഹാദ് ഉണ്ടാക്കാൻ തീവ്രവാദിനിയായി നാടുവിട്ടതിൻ്റെ മനോസംഘർഷം തീർക്കാനായിരിക്കും ഒരുപക്ഷെ ബിന്ദു ഇത്തരം സൗന്ദര്യ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തത്. ബിന്ദുവിൻ്റെ മാനസികോല്ലാസത്തിന് വേണ്ടതെല്ലാം ചെയ്യാം, അതിനൊന്നും ഇന്ത്യയിലെ ഒരു നിയമവും തടസ്സമല്ല, അതിനാർക്കും അഭിപ്രായ വ്യത്യാസവുമില്ല. നിമിഷ പറന്നുപോയത് അഫ്ഗാനിലെ ഒരു സുഖവാസ കേന്ദ്രത്തിലേക്കായിരുന്നില്ല, മനുഷ്യരെ കൊല്ലാനുള്ള പരിശീലനം നേടാനായിരുന്നു നിമിഷയും ഭർത്താവും അങ്ങോട്ടേക്ക് പുറപ്പെട്ടത്. ഭർത്താവ് IS തീവ്രവാദിയാണ് എന്ന് കൃത്യമായി ബിന്ദു മനസ്സിലാക്കിയിരുന്നു എന്നത് അവരുടെ സംഭാഷണങ്ങളിൽ നിന്ന് വ്യക്തം. 2016 മുതൽ 19 വരെ കണ്ണീര് കുടിച്ചിരുന്നുവെങ്കിൽ 19 ഈ ഒരു ഫാഷൻ റാമ്പിൽ കിടന്ന് പുളക്കില്ലായിരുന്നു ബിന്ദു. ഇത്രയേറെ കൊഞ്ചിക്കൊഴഞ്ഞ് സ്വന്തം മരുമോനോട് സംസാരിക്കില്ലായിരുന്നു. മരുമക്കളോട് അമ്മായിമ സൗഹാർദ്ദപരമായി സംസാരിക്കുന്നതും ഫാഷൻ റാമ്പുകളിൽ പോയി മത്സരിക്കുന്നതുമൊന്നും ഒരു തെറ്റല്ല. പക്ഷേ ഇവിടെ നിങ്ങൾ
പറഞ്ഞതും പ്രവർത്തിച്ചതും ഇപ്പോൾ പുറത്തു വരുന്ന തെളിവുകളും തമ്മിലുള്ള വൈരുദ്ധ്യം, അതുമാത്രമാണ് കേരളത്തെ കുഴയ്ക്കുന്നത്. മകൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന ഒരമ്മയുടെ ചിത്രം കാട്ടി ചില മാധ്യമങ്ങൾ ഇവിടെ മുതലക്കണ്ണീർ പൊഴിച്ചിരുന്നു. അവരുടെ മുന്നിലേക്ക് എറിഞ്ഞുകൊടുക്കുന്നു സോഷ്യൽ മീഡിയ ഇപ്പോൾ ഈ ചിത്രങ്ങൾ, ഈ തെളിവുകൾ, ഈ ഓഡിയോ ക്ലിപ്പുകൾ. എല്ലാം വെള്ളം തൊടാതെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഇതൊക്കെ നല്ല തെളിവുകളാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി മനസ്സിലാക്കാനുള്ള തെളിവുകൾ. അതുകൊണ്ട് തന്നെയാണ് ബിന്ദു ആക്രോശിച്ച കാര്യങ്ങൾ സത്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നതും. ഇക്കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചകളിൽ ബിന്ദു കയറിയിരുന്ന് എന്തൊക്കെയായിരുന്നു പുലമ്പിയത്. എന്റെ മകൾ ഇപ്പോഴും നിമിഷ തന്നെയാണ്, അവളെ നിങ്ങൾ ഫാത്തിമയാക്കരുത്, നീയാരാ അവളെ ഫാത്തിമ എന്ന് വിളിക്കാൻ. അഡ്വക്കേറ്റ് ശാലിനിയോട് വളരെ പരുഷമായി മ്ലേച്ഛമായി തന്നെയായിരുന്നു ബിന്ദു ഇക്കഴിഞ്ഞ ദിവസത്തെ ചാനൽ ചർച്ചകളിൽ പ്രതികരിച്ചത്. നീ ആരടി എന്നുപോലും ചോദിക്കുന്ന അവസ്ഥ. ഇത്തരം അവസ്ഥകളിൽ ബിന്ദു എത്തപ്പെട്ടത് ഒരു മകൾ നഷ്ടപ്പെട്ട വേദനയിലാണ് എന്ന് ധരിച്ച മലയാളികൾക്ക് അതെല്ലാം വെറും തെറ്റിദ്ധാരണ മാത്രം. 2019 ഇന്റർനാഷണൽ ഇന്ത്യ എത്നിക് റൗണ്ട് അവർ മോഡൽ ബിന്ദു സമ്പത്ത് ഇൻ എ ബ്യൂട്ടിഫുൾ എത്നിക് അറ്റയർ ബൈ ഒത്തിനി, ബിന്ദുവിന്റെ ചിത്രമുണ്ട്, അതിന് താഴെ ഇഷ്ടംപോലെ കമന്റുകൾ. സൗന്ദര്യബോധം വേണമട സംഘികളെ, അതെന്താ സൗന്ദര്യമുള്ളവർക്ക് ഈ നാട്ടിൽ ജീവിക്കേണ്ടേ? പണ്ട് ഫാഷൻ പരേഡ് കളിച്ചു നടന്ന അമ്മച്ചി ഇപ്പോൾ അയ്യോ മോള് പോയ കേന്ദ്രം രക്ഷിക്കുന്നില്ലേ? സ്വന്തം മകൾ തീവ്രവാദിയായതിൻ്റെ മാനസികാഘാതത്തിൽ നിന്ന് ആശ്വാസം നേടാൻ ഇത്തരം സോഷ്യൽ ആക്ടിവിറ്റികളിൽ ഏർപ്പെടുന്നത് നല്ലതാണ്. ഷീസ് ക്രൈം ടു ബ്രിങ് ബൈ ഹെയർ ഡോക്ടർ ഹൂ ഹാഡ് ജോയിൻ ISS. ചാനലുകളിൽ വന്നിരുന്ന് ഒരുവിധം ന്യായീകരിച്ചു വരുമായിരുന്നു. ഈ ചതി വേണ്ടായിരുന്നു മിത്രങ്ങളെ. മകൾ പോയ ദുഃഖം മറക്കാൻ മറ്റു കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തത് ഒരു തെറ്റാണോ സുഹൃത്തുക്കളെ? അമ്മച്ചി വേലി ചാടി, മോൾ മതിലി ചാടി, അത്രയുള്ളൂ. ആരെങ്കിലും സഹായിച്ച് ഇവരെയും കൂടി അങ്ങോട്ടൊന്നും പറഞ്ഞുവിടണം. ഈ സൗന്ദര്യ മത്സരത്തിനൊക്കെ അപ്പോൾ ഇത്രയും സൗന്ദര്യം മതിയോ? എന്തായാലും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ ഏകദേശം 1700 കമൻറ്റുകളുണ്ട്. ഒരുപക്ഷെ മകൾ സിറിയയിൽ പോയി സുഖമായി ജീവിതം ആരംഭിച്ചിരുന്നു എങ്കിൽ, അതല്ല അഫ്ഗാനിസ്ഥാനിൽ പോയി സുഖമായി ഒരു ജീവിതം തുടങ്ങിയിരുന്നു എങ്കിൽ ബിന്ദുവും അങ്ങോട്ടേക്കൊക്കെ കയറിപ്പോകില്ലായിരുന്നു എന്ന് നമ്മൾക്കറിയാമോ? ISSൽ ചേരാനും ജിഹാദി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനുമാണ് നിമിഷ ഫാത്തിമയെ ഭർത്താവ് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന പച്ചയായ സത്യങ്ങൾ തന്നെ. എന്നിട്ടിപ്പോൾ ആ മകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ബിന്ദുവിൻ്റെ യഥാർത്ഥ മുഖം നമ്മൾ തിരിച്ചറിയണം. ഈ രണ്ട് തെളിവുകൾ, രണ്ട് സംഭവങ്ങൾ മാത്രം മതി ബിന്ദു ആരാണ് എന്ന് മനസ്സിലാക്കാൻ. ഒരിക്കലും ഒരു ദയ പോലും അർഹിക്കുന്നില്ല നിമിഷയുടെ അമ്മ. ഈ ചിത്രങ്ങളും ഈ ഓഡിയോ ക്ലിപ്പുകളും മാത്രം മതി ഈ സംഭവങ്ങളെ പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.